zaujkatanu. Dejo Amerike zaujkatanu. അനുഗ്രഹത്തിന്റെ രണ്ട് ദിനങ്ങൾ തിരുവനന്തപുരത്ത് 2016 ഡിസംബർ 5-6 തീയതികളിൽ രാവിലെ 10 മുതലും വൈകിട്ട് 6 മുതലും ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു. സ്ഥലം പഞ്ചായത്ത് ഹാൾ വെള്ളയമ്പലം. കൗൺസിലിംഗിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. രോഗികൾക്കായി ബ്രദർ അനി ജോർജ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജീസസ് വോയിസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ കൃപ ചെയ്തത് ഒരു ഫാമിലി അത്രേ. നമ്മൾ ആദ്യം ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടങ്ങാൻ പോവാം. കണ്ണുകളെ അടച്ച് നമുക്ക് ഒന്നിച്ച് ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലവ് യു ഫാദർ. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ, ജനലക്ഷങ്ങളുടെ കൈകളിൽ വചനം എത്തിക്കുവാൻ ആമി ഈ ഫാമിലി കാണിച്ച നല്ല മനസ്സിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ തൃക്കരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജനലക്ഷങ്ങളുടെ കൈകളിൽ ഈ വചനങ്ങൾ എത്തുമ്പോൾ ആമി അത് നിമിത്തം ഒരു വലിയ വിടുതൽ അവരുടെ മേൽ സംഭവിക്കട്ടെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തത് കൊണ്ട് സ്തോത്രം. വചനത്തെ അനുഗ്രഹിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. ദൈവം വലിയ കാര്യങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിൽ ചെയ്യും. മത്തായി സുവിശേഷം 5:15 വാക്യം വായിച്ചു കേൾക്കാം. വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല തണ്ടിന്മേൽ അത്രയോ വയ്ക്കുന്നത്. മൂന്ന് മേഖലകൾ. ഒന്ന്, കത്തിയ വിളക്കിനെ മൂടുന്ന പാത്രം. രണ്ട്, കത്തിയതിനെ ആളിക്കത്തിക്കാതെ പുകയ്ക്കുന്ന കരിന്തിരിയുടെ അനുഭവം. മറ്റൊന്ന്, നിന്റെ ബുദ്ധികേട് നിമിത്തം വിളക്കെടുത്തപ്പോൾ എണ്ണ എടുക്കാൻ അനുഭവം. ഇനി ഞാൻ അതി വ്യത്യസ്തകരമായൊരു ദൂതിലേക്ക് പോവുക. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുക, ഇന്ന് ചിലരെ കത്തിച്ചിട്ട് ദൈവം ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ആമേൻ. നീ എവിടെ തല കുനിച്ചോ അവന്റെ മുമ്പിൽ നിന്നെ ദൈവം നിർത്തി കത്തിക്കാൻ പോവാ. നിന്റെ അകത്ത് ആ ദൈവകൃപയുടെ ജ്വലനം കർത്താവ് കൊണ്ടുതരാൻ പോവുകയാ. വിളക്ക് കത്തിച്ച് എവിടെ വെക്കാൻ പാടില്ല. എവിടെ വെക്കണം? തണ്ടിന്റെ മീതെ വെക്കണം. വെക്കുമ്പോ ശ്രദ്ധിച്ച് കേക്കെ. ആ വിളക്ക് കത്തിച്ച്, വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല തണ്ടിന്മേൽ അത്രയോ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. ഒരു ആമീം പറഞ്ഞാട്ട്. നീ മാത്രമല്ല, നിന്റെ വീട് മൊത്തം പ്രകാശിക്കാൻ പോവാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്ന് പറഞ്ഞ ഇനിയും നിന്റെ വീട്ടിനകത്ത് ഇരുട്ട് വാഴത്തില്ല. അങ്ങനെ തന്നെ ദൈവം പറയുക, നിന്റെ വിളക്ക് തണ്ടിന്റെ മീതെ. ഹല്ലേലൂയ. ഈ വേദോത്സവത്തിൽ മൂന്നിടത്ത് വിളക്ക് വെക്കരുതെന്ന് ആമീ രണ്ട് സുവിശേഷ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. വായിക്കാൻ നേരമില്ല. ഒന്ന്, പറയുടെ കീഴിൽ വിളക്ക് വെക്കരുത്. രണ്ട്, കട്ടിലിൻ്റെ കീഴിൽ വിളക്ക് വെക്കരുത്. മൂന്ന്, പാത്രത്തിൻ്റെ കീഴേ വെക്കരുത്. മൂന്നിനും ഒത്തിരി അർത്ഥമുണ്ട്. ഞാൻ ഒരിക്കലും ആ അർത്ഥം പറഞ്ഞതാ, എന്നാലും ഒന്നുകൂടെ പറഞ്ഞേക്കാം. സ്തോത്രം. ആമി, വിളക്ക് അണഞ്ഞു പോകുന്ന മൂന്ന് സ്ഥലം. ഒന്ന്, പാത്രം.
പാത്രം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആഹാരം വെക്കാൻ. നല്ല ഭാഷയെ പറയാം, 365 ദിവസവും ആഹാരം കഴിച്ച് വയറ് വീർപ്പിച്ചാൽ വിളക്ക് കത്തണ്ട പോലെ കത്തുകയില്ല. വല്ലപ്പോഴുമൊക്കെ പാത്രം കമത്തി വെച്ച് വിളക്കെടുത്ത് മേളി വെക്കണം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴുമൊക്കെ ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. മനസ്സിലായില്ല. 2, പറ എന്തിനാ? അളക്കാൻ. എന്തളക്കാൻ? നെല്ലളക്കാൻ. പണ്ടത്തെ ധനം നെല്ല, നെല്ലുവര കണ്ട, അല്ലാതെ ബെൻസ് കണ്ടല്ല. അയ്യോ ഇത് അമ്മി കോട്ടയത്തെ വലിയ അച്ചായൻ്റെ വീടാന്ന് പറഞ്ഞ നെല്ലുവര കണ്ട, കണ്ടോ? പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത്, അന്നത്തെ ആ യുഗത്തിലെ കാര്യമാണ് പറയുന്നത്. അന്ന് ആ നെല്ലും ഗോതമ്പും ഏറ്റവും വലിയ സമ്പത്ത്, ആടും മാടും ഒക്കെയാണ്. അപ്പം ധനം അതളക്കുന്നതാണ്. അങ്ങനെ അന്ന് ഞാൻ പറയാം, നിന്റെ വിളക്ക് നിന്റെ ധനത്തിനിടയിൽ അണഞ്ഞു പോകരുത്. ആമേൻ. വല്ലപ്പോൾ ധനമൊക്കെ മാറ്റി വെച്ച് വിളക്കെടുത്ത് മേളിലോട്ട് വെക്കണം. ഒന്നുകൂടെ കയറി പറയാം, കുഞ്ഞേ സ്തോത്രം, ഒന്നുമില്ലായ്മയിൽ ദൈവമെന്ന് വിളിച്ചിറങ്ങി നിന്റെ തലമുറ എഞ്ചിനീയറോ ഡോക്ടറോ ആകുമ്പോഴല്ല നീ സ്തുതിക്കേണ്ടിയേ, നീ ആരാധിക്കുന്ന ദൈവത്തെ നിന്റെ സന്തതി ആരാധിക്കുമ്പോഴാണ്. 3, വിളക്ക് കട്ടിക്കിഴ വെക്കരുത്. കട്ടിലെന്തിനാ? ഉറങ്ങാൻ. നിന്റെ ആത്മിക മന്ദതയ്ക്കകത്ത് നിന്റെ വിളക്ക് കെട്ടുപോകരുത്. 3 മേഖലയെന്ന് വിളക്ക് പുറത്തു വരട്ടെ. പാത്രത്തിന്റെ കീഴിൽ നിന്ന്, പറയുടെ കീഴിൽ നിന്ന്, കട്ടിൽ കീഴിൽ നിന്ന് വിളക്ക് തണ്ടിന്റെ മീതെ വരട്ടെ. എനിക്ക് ദൈവാത്മാവ് പറയുന്നൊരു ദൂതുവേ, യേശു ഗിരിപ്രഭാഷത്തിൽ പറഞ്ഞൊരു ഭാഗമുണ്ട്, മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. എനിക്കൊരു ദൂത് കർത്താവ് തരുന്നു, നിന്നെ ഏതൊക്കെ ശക്തി മറയ്ക്കുമെന്ന് പറഞ്ഞാലും ആ മറയെ പൊളിച്ച് നിന്നെ തണ്ടിന്മേൽ വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവം പദ്ധതിയിടുകയാ. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. എന്നോട് യേശുവിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, നീ തണ്ടിന്മേൽ ഉയരുവാൻ സമയമായി, നിന്റെ വിളക്ക് കത്താൻ സമയമായി. 18 സങ്കീർത്തനത്തില് ദാവീദ് പറയുക, നീ എന്റെ ദീപത്തെ, 18:28 നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ദാവീദ് പറയുക, എന്റെ ദീപം ഇപ്പൊ ഇച്ചിരി അണഞ്ഞു കിടക്കുക, നീ അതിനെ ഒന്ന് കത്തിക്കണം. ആമേൻ. ഞാൻ പറഞ്ഞില്ലയോ, ദൂതൊന്ന് തിരിയാൻ പോവാ. എനിക്കൊരു കാര്യം ഉറപ്പ് തരുന്നത്, ദൈവാത്മാവ് ഇന്ന് ചിലരെ കത്തിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളാൽ ചിലർ കത്താൻ പോവാ. ഞാനൊരു പന്തം കത്തിച്ച് പിടിച്ചോണ്ട് ഇവിടെ വന്നേക്കുക. സ്തോത്രം, എന്റെ കയ്യിൽ കത്തിയ അമി, ദൈവത്തിന് സ്തോത്രം. ഈ അമി പന്തവും കൊണ്ട് പോകുമ്പം ജോഷിപ്പാസ്ത്രക്ക് എന്റെ പെർമിഷൻ വേണ്ട തീ എടുക്കാൻ. ഒരാമയും വരുന്നില്ല. തീ കൊണ്ടുവന്ന് എന്റെ അടുക്ക കൂടെ വന്നാൽ തീ ചാടിക്കറി പിടിച്ചോ. ഒരാമയും വരുന്നില്ല, ഒരാമയും വരുന്നില്ല. അടുക്കളയിലെ നല്ല മീൻകറിയൊക്കെ വെക്കുമ്പോ മീനൊക്കെ വറക്കുമ്പോളേ വെളിച്ചെണ്ണ പാത്രം എന്താ തീയരടക്ക മാറ്റി വെക്കുന്നേ, അടുക്ക വെച്ചാൽ ചാടി പിടിക്കും. ഒരാമയും വരുന്നില്ല. ഹാലലൂയ, 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 ഹാല. പെട്രോൾ ഒഴിക്കുന്നിടത്ത് തീപ്പെട്ടി പിള്ളേർ വിളിച്ച് കളിച്ചാൽ അമ്പന്മാര് ചെവിക്ക് പിടിച്ചു കൊടുക്കും, കൊച്ചിന് അറിയത്തില്ല തീയാന്ന്. അമ്മ പെട്രോൾ ചാടിക്കറി പിടിക്കും, തീ ചാടിക്കറി പിടിക്കും പെട്രോളായി. ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഒരു കാര്യം, എന്റെ പന്തത്തിലെ തീ ജോഷി കൊണ്ടുപോയാലും എന്റെ പന്തത്തിലെ തീക്ക് ഒരു കുറവുണ്ടാകത്തില്ല. കാരണം ഞങ്ങളെ എല്ലാം കത്തിക്കുന്ന തീ ഒന്ന, അത് ദൈവത്തിൽ നിന്നുള്ള തീയാ. ഒരാമയും പറഞ്ഞാട്ട്, ആഗ്രഹമുണ്ട് നിന്നാൽ ചിലർ കത്താൻ പോകയാ. നിന്റെ പ്രാർത്ഥനയാൽ ചിലർ കത്താൻ പോവാ. നീ പ്രാർത്ഥിക്കുമ്പോ ചിലർക്ക് രോഗശാന്തി ഉണ്ടാകാൻ പോകയാ. നീ പ്രാർത്ഥിക്കുമ്പോ ചിലരുടെ മേൽ അധികാരം വ്യാപരിക്കാൻ പോകയാ. നീ പ്രാർത്ഥിക്കുമ്പോൾ ചിലരുടെ മേൽ അഭിഷേകം വരാൻ പോക. ഇനിയും ദൂതിലേക്ക് വരിക. ഇത് കത്തിക്കുന്നത് എങ്ങനെയാ? ബൈബിൾ പറയാം, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ അന്ധകാരത്തെ. സത്യത്തിൽ അന്ധകാരത്തിന് ഒരു സ്ഥാനവുമില്ല. ആമേൻ. ഈ ലൈറ്റ് കത്തുമ്പം ഇരുട്ട് പറയും, ടാറ്റ ടാറ്റ ടാറ്റ, ഉള്ളി പോവും. ഇത് കത്തായിരിക്കുന്ന കാലത്തോളം ഇരുട്ട് പറയും, ഞാൻ ആള്, എന്നോട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. സിമ്പിളാ. എവിടെ ലൈറ്റ് കത്തുന്നു, ഇരുട്ട് വീട്ടിൽ കയറാതിരിക്കാൻ എന്നാ ചെയ്യണം? 24 മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ, ലൈറ്റ് ഓഫ് ചെയ്യായിരുന്നാൽ മതി. നിന്റെ വീട്ടിൽ ലൈറ്റ് 24 hours കത്തിക്കിടക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ആലയത്തിൽ 24 മണി ഒരു ദിവസം മുഴുവൻ കത്തുവാൻ ആലയത്തിൽ ഇടിച്ചെടുത്ത തികവുള്ള ഒലിവെണ്ണ ആലയത്തിൽ വേണം. ആലയത്തിലെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. ഒരാമീ പറഞ്ഞു തുടങ്ങണം. ഇനി ഞാൻ ദൂതിലേക്ക് വരിക. അമി ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ഈ ദീപം കത്തിക്കുന്നത്? അവിടെയൊക്കെ ദൂത് വരുന്നത്, നിന്റെ അകത്തെ ആത്മമനുഷ്യന്റെ അകത്ത് ഇന്നൊരു തീ വീഴാൻ പോവാ. ആ തീ കത്തിയാൽ നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിടുതൽ സംഭവിക്കും. വാക്യത്തിലേക്ക് വരാൻ പോവാ, ശ്രദ്ധിച്ചു കേൾക്കണേ.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് യിരെമ്യാവിന്റെ പ്രവചനം എടുക്കാം. 23:29 ധ്യാനം തുടങ്ങുന്നു. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. പരിശുദ്ധാത്മാവ് യിരെമ്യാവിൽ കൂടെ കുറിക്കുക, എന്റെ വചനം തീയ. ഒരാമയും വരുന്നില്ല. നിന്നെ കത്തിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വചനം ശുശ്രൂഷിക്കുമ്പോൾ ഈ തീ ചിലടത്തൊക്കെ ആളും. ഒരാമയും പറഞ്ഞു തുടങ്ങണം. എന്നോട് കർത്താവ് പറയുന്ന ഒരു ദൂത് നിന്നോട് പറയാം, അവൻ ഈ തീ ചിലരുടെ മേൽ ഇന്ന് കയറി പിടിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവരൊന്നിച്ച് ആമയും പറഞ്ഞാൽ, വചനം എവിടെ വെളിപ്പെടുന്നുണ്ടോ അവിടെ തീയുടെ വ്യാപാരം ഉണ്ടാവും. ആ മെയിൻ ചെല്ല് പറയത്തില്ലയോ, എൻ്റെ ബ്രദറെ സ്തോത്രം, കുറേ വർഷമായിട്ട് ദൈവത്തിന് സ്തോത്രം, എൻ്റെ കുടുംബത്തെ തകർക്കുന്ന ഒരു പിശാജ് സ്തോത്രം ആമി എൻ്റെ ശരീരത്തുണ്ടായിരുന്നു. പക്ഷെ യോഗം കഴിഞ്ഞ് എഴുന്നേറ്റപ്പം ഞാൻ ഫ്രീയായി. എന്നാ കാര്യം, വചനത്തിൻ്റെ തീ കയറി ആടിയപ്പം അവിടെ മേൽ വ്യാപരിച്ച പിശാജ് കത്തിപ്പോയി. ഒരാമയും പറയണം. എനിക്ക് ഭർത്താവ് ഒരു ദൂത് തരിക, ഇന്ന് ചിലതൊക്കെ ദൈവത്തിന് സ്തോത്രം ഇതിനകത്ത് കത്തി മാറുകയാ. ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനായിട്ട് ചെന്നു. ഹല്ലേലൂയ, വലിയ ക്രൂസേഡ്. എനിക്ക് ഒന്നൊരു 10,000-20,000 പേരുള്ള മീറ്റിങ്ങാണ്. ഞാൻ പ്രസംഗിക്കാൻ ചെന്ന് സ്റ്റേജിൽ കയറി മൈക്ക് എടുത്തു, ശുശ്രൂഷിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. ഞാൻ ഏറ്റവും കൂടുതൽ ഭൂതമിളങ്ങിയ മീറ്റിങ്ങാണ് ആ മീറ്റിങ്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഭൂതമിളങ്ങിയ മീറ്റിംഗ് നെയ്യാറ്റിങ്ങരെ പബ്ലിക് സ്റ്റേഡിയത്തിലാണ്. സ്തോത്രം, ഭൂതങ്ങളുടെ പേട്ടകളിയാണ് അവിടെ. ഭൂതം ഇളകുമെന്ന് ആൾക്കാരിയാം. അതുകൊണ്ട് ഭൂതങ്ങൾക്ക് കിടക്കാൻ തന്നെ കയറ് കെട്ടി ഇങ്ങനെ സ്ഥലം തിരിച്ചിട്ടേക്കുക. ഭൂതം വന്നോടനെ വാമി പൊക്കിയെടുത്തതിനകത്തിടും. ഭൂതങ്ങളുടെ പേട്ടകളിയാണ്. അപ്പൊ ഇങ്ങനെ ശുശ്രൂഷിക്കാൻ വചനമെടുത്തു. ഭൂതത്തെ ബാധിക്കുന്ന ഒരു കാര്യവുമല്ല, സിമ്പിൾ സുവിശേഷം, രക്ഷയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു മനുഷ്യൻ, നല്ല ഒരു മനുഷ്യൻ, ഒരടിപൊളി മനുഷ്യൻ ഒറ്റച്ചാട്ടത്തിൽ നിർത്ത. ഞാനടുത്ത് സുവിശേഷ വിരോധി വല്ലതായിരിക്കും. സംഘാടകരെല്ലാം അടുത്തു വന്നു എന്നെ അടിക്കുന്ന പോലെ നിർത്ത. ഞാനും നിർത്തി. നിർത്തെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചെയ്യ എന്നാ, എനിക്ക് തീ കൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇത്ര കഴിയുമ്പോൾ തന്നെ നിന്നോളൂ എന്ന് പറഞ്ഞു. ആമീൻ, ആമീൻ. എന്നിട്ട് പറയാം, നിങ്ങൾ വാ തുറന്നപ്പോ മുതൽ എന്റെ ശരീരത്ത് തീ കത്തുക. എന്നിട്ട് കരിയുന്ന സ്മെല്ലറിയോ? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മാത്രമേ കിട്ടൂ, ഞങ്ങൾക്കൊന്നും കിട്ടുകയില്ല. ആമീൻ, ആമീൻ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒന്നാടി ഒന്ന് കറങ്ങി താഴെ വീണു. അയ്യോ പൊള്ളുന്നേ, പൊള്ളുന്നേ എന്ന് പറഞ്ഞു. അന്നത്തെ മീറ്റിംഗിൽ വിടുതലായി. ഞാൻ ഒരു ദൂത് പറയാം, വചനം പറയുന്നിടത്ത് വചനം തീയാകാറുണ്ട്. ഓ ജീസസ്, ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ വചനത്താൽ ചിലർ തീ പിടിക്കാൻ പോകയാ. ഈ തീ പിടിക്കുമ്പോഴാ പിന്നെ ആൾക്കാർ പറഞ്ഞ് ചുമ്മാ ഒരു യോഗത്തിന് വന്നാ പിന്നെ പോവുക. എന്നാ ബ്രദറെ, ഭയങ്കര തീയായിരുന്നു. അതിന് ഒരു ബാക്കി ദിവസത്ത് തീ വീണ് കാട് കത്തിയിട്ട് വിളവോ നിലമോ കറ്റക്കൂട്ടമോ കത്തിപ്പോയാൽ പേടിക്കണ്ട, കത്തിച്ചോൻ പകരം തരാം. മനസ്സിലായില്ല? ഈ തീ വീണത് നിമിത്തം നിനക്ക് എന്തേലും നഷ്ടം വന്നാൽ കത്തിച്ചവൻ ചേരണ്ട. സുവിശേഷം നിമിത്തം നിനക്ക് എന്തേലും നഷ്ടപ്പെട്ടാൽ ഒരു കുലുക്കോ വേണ്ട, കത്തിച്ചവൻ നിനക്ക് തിരിച്ചു തരും. അപ്പൊ വചനം നമ്മുടെ അകത്ത് തീ തരും. സഖരിയാവിന്റെ പ്രവചനം എടുക്കാം, 3 എടുക്കാം, 1 അനന്തരം അവൻ, എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഫൽസിക്കുന്നു. യെരുശലേമിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഫൽസിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. പുരോഹിതനായ യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞത് കണ്ടോണ്ട് അപവാദിയായ പിശാജ് കുറ്റം ചുമത്താൻ ദൈവസന്നിധി വന്നു. ഒരാമീ വരുന്നില്ല. അപ്പൊ യോശുവ എന്ന പുരോഹിതനെ കുറിച്ച് ഗ്ലോറി ദൈവത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടോണം. ആമീൻ. പിശാജെ, യഹോവ നിന്നെ ഫൽസിക്കട്ടെ. എന്റെ മുമ്പിൽ നിൽക്കുന്ന ഇവൻ സാധാരണക്കാരനല്ല. ഇവനെ തീക്കകത്തുനിന്ന് ഊരിയെടുത്തൊരു കൊള്ളിയായവൻ. ഒരാമീം വരുന്നില്ല. പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ അപവാദങ്ങൾ ശരവർഷം പോലെ അടിച്ചുവിടുന്ന ദുർവ്യാപാരങ്ങൾ രംഗത്ത് വരുമ്പോൾ എന്റെ യേശുവിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ, അവനെ തൊടരുത്, അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്തൊരു കൊള്ളിയ.
ആമേൻ ആമേൻ. പണ്ട് വഴവന്മാർ പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്, ചുമ്മാതെന്ന് പറഞ്ഞേക്കട്ടെ, തീക്കട്ടയിൽ ഉറുമ്പ് അരിക്കത്തില്ല. ആ ഈ ഉറുമ്പ് വാ അമ്മ ഈ റൂട്ട് പിടിച്ച് വന്നാലും വഴി മാറിപ്പോവും, കാരണം കേറിയ കത്തിപ്പോവും. തീയിൽ നിന്ന് ഊരിയെടുത്തൊരു കൊള്ളിയാ. ഒരാമീൻ പറഞ്ഞാട്ട്. ആരോടൊക്കെയോ ദൈവാത്മ പറയാ, പ്രാർത്ഥിക്കുന്നവൻ എന്നും ഒരു തീയ, ആരാധിക്കുന്നവൻ എന്നും ഒരു തീയ, ഉപവസിക്കുന്നവൻ എന്നും ഒരു തീയ, ഒരു മന്ത്രവാദത്തിനും തകർക്കാൻ പറ്റാത്ത തീയ ഉപവസിക്കുന്നവൻ. മോശ എന്ന് പറയുന്ന വിക്കെ കൊച്ചനോട് ദൈവം പറഞ്ഞു, പർവ്വതമോളി കയറി വാ. ആമേൻ. പർവ്വതമോളി ചെന്ന് കയറി ചെന്നപ്പോ അപ്പം കഴിക്കുന്ന കാര്യം മറന്നുപോയി, വെള്ളം കുടിക്കുന്ന കാര്യം മറന്നുപോയി. ചില ദിവസങ്ങൾ ദൈവത്തോടു കൂടി ആയിരുന്നു. ദൈവം അവന് കൽപ്പനകൾ എഴുതി കൊടുത്തു. പർവ്വതത്തിന്റെ നിറുകെ താഴോട്ട് ഇറങ്ങി വരുമ്പം താഴെ നിൽക്കുന്ന ജനം പറയാ, നോക്കല്ലേ എന്നാ അവന്റെ തോക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. ഒരാമീൻ വരുന്നില്ല. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയാ, ദൈവസന്നിധി എഴുന്നേറ്റ് വരുന്ന നിന്നെ നോക്കി ലോകം പറയാൻ പോവോ, അവന്റെ മേലൊരു തീ കണ്ടിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ ഉണർവിലേക്ക് നടത്തുവാൻ കാരണം ചിലരുടെ മേൽ വീണ തീയാണ്. ആഫ്രിക്കയെ ഉണർത്തിയ തീ, അമേരിക്കയെ ഉണർത്തിയ തീ, ലോകരാജ്യങ്ങളെ ഉണർത്തിയ തീ ആരാധിക്കുന്ന ചിലരുടെ മേൽ വീഴട്ടെ. ഞാൻ പോയി സുവിശേഷം പറഞ്ഞാലേ, ഒരു വീട്ടിൽ കയറി, എട്ട് വീട്ടിൽ കയറി, ആ എട്ട് വീട്ടുകാരി ഓത്തിന് വരത്തില്ല. തീ കയറി അങ്ങനെയൊന്നുമല്ല, ആളും പേരൊന്നും വിഷയമില്ല, കയറി പിടിച്ചു കളയും. ഈ യാക്കോബ് മറ്റർത്ഥത്തിൽ പറഞ്ഞൊരു വാക്യമുണ്ടേ, വായിക്കണ്ട, പറയാം. നാവ് ഒരു തീ തന്നെ, വേറൊരർത്ഥത്തിലാ പറയുന്നത്. സ്തോത്രം. ആ ഭാഗം വിട്ടേ, ഞാൻ ആ ഭാഗം, നാവ് ഒരു തീയ. ആമേൻ. ലോകത്തെ കത്തിക്കുന്ന ഒരു തീ പ്രാർത്ഥിക്കുന്നവന്റെ വായിൽ നിന്ന് പുറത്തു വരട്ടെ. ഓ ലോ, ലോകരാജ്യങ്ങളുടെ റിവൈവൽ നിങ്ങൾ പഠിച്ചാൽ, സ്തോത്രം, നിങ്ങൾ ചുമ്മാ ഇവിടുത്തെ പഴഞ്ചൻ പ്രസംഗങ്ങൾ മാത്രം കേട്ടോണ്ടിരിക്കരുത്, ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നെന്ന് നിങ്ങൾ അറിയണം. അതിന് നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസരുടെ വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യണം. അവരൊക്കെ ദൈവത്തിന് സ്തോത്രം. ഒരു രാജ്യത്ത് നടന്ന ഉണർവ്, ആഫ്രിക്കയിലാണ് നടന്ന ഏറ്റവും വലിയ ഉണർവ്, ഒരു രാജ്യത്ത് നടന്ന ഉണർവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആ രാജ്യത്തെ സമായോഗം തുടങ്ങുന്നത് രാത്രി 9 മണിക്കാ. എന്തിനാ കാര്യം? ആമി രാത്രി മുഴുവൻ സമായോഗമാ. ഗ്ലോറി. രാത്രി 9 മണിക്ക് യോഗത്തിന്, ഉച്ചയ്ക്ക് 1 മണിക്ക് ജനം അകത്ത് കയറും. പിടികിട്ടിയോ? പിടികിട്ടിയോ? സ്തോത്രം. ഏക്കറുകളാ. എന്റെ സ്നേഹിതൻ പാസ്റ്റർ സുനിൽ ആ ചർച്ചിൽ പോയിട്ട് വന്നിട്ട് എന്റെ മുമ്പിൽ വിവരിച്ചു. മുമ്പിൽ സ്തോത്രം ഏക്കർ കണക്കിന് സ്ഥലം ഫ്രീ ആക്കിയിട്ടേക്കുവാ, സ്റ്റേജിന് മുമ്പിൽ ഫ്രീ ആക്കിയിട്ടേക്കുവാ. സ്തോത്രം. അദ്ദേഹത്തിന് മനസ്സിലായില്ല, അതിന്റെ ഇടയ്ക്കൂടെ നമ്മുടെ ഇടയ്ക്കൂടെ നടക്കാൻ വഴിയാ. അവിടെ ടാർ റോഡാ, ലോറികൾ കിടക്കുക. എന്നിട്ട് രോഗികളെ വിളിക്കുമ്പം 5 മിനിറ്റ് കൊണ്ട് ലോറികൾ 100, 200 ലോറികൾ വന്ന് നിൽക്കും. അതിനകത്തെല്ലാം ജനം സ്റ്റേജിന്റെ മുമ്പിൽ വന്ന് രോഗസൗഖ്യത്തിന് നിരന്ന് നിൽക്കുക. ആമേൻ ആമേൻ. ആ ഉണർവിന്റെ ഒക്കെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ, വചനത്തിന്റെ തീ ഒരു ദേശത്ത് വീണതാ അവിടുത്തെ ഉണർവിന്റെ കാരണം. ഈ തീയെ കെടുത്താൻ ആര് ശ്രമിച്ചാലും ഈ തീ കെടത്തില്ല. നിന്റെ സന്തതിയുടെ കാലത്തല്ല, നിന്റെ കാലത്ത് തന്നെ നീ മരിക്കുന്നതിന് മുമ്പ്, നീ ജീവനോടിരിക്കുമ്പോൾ ഈ തീ കത്തുന്നത് നിനക്ക് കാണാം. ജോബിന്റെ പുസ്തകത്തിലൊരു വാക്യമുണ്ടേ, വാക്യം ഇങ്ങനെ, നിന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു, നിന്റെ പ്രകാശത്താൽ ഞാൻ ഇരുട്ടിൽ കൂടെ നടന്നു. ഒരാമീൻ പറഞ്ഞാട്ട്. ആരോടൊക്കെ ദൈവം പറയുക, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ദീപം നിന്റെ തലയ്ക്ക് മീതെ തെളിയാൻ പോവാ. മനസ്സിലാക്കുന്നവർക്കായി ആ വാക്യം നമുക്കൊന്ന് വായിക്കണം. യോബിന്റെ പുസ്തകം എടുക്കാം. ഹല്ലേലൂയ. വായിക്കാതെ വിടരുത്. യോബിന്റെ പുസ്തകം 29:3. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു, അവന്റെ വെളിച്ചത്താൽ, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു, ഞാൻ ഇരുട്ടിൽ കൂടെ നടന്നു. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നോട് ദൈവാത്മാവ് പറയുക, നിന്നെ കയറ്റത്തിൽ നിന്ന് വാദിക്കുന്ന ഇരുട്ടിന്റെ കോട്ടയ്ക്കകത്തൂടെ നീ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോവാ. വിശ്വാസമുള്ള രാമീൻ പറഞ്ഞാട്ട്, നിന്റെ തലയ്ക്ക് മീതെ ക്രിസ്തു പ്രകാശിക്കാൻ പോകയാ. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം നിന്റെ തലയ്ക്ക് മീതെ പ്രകാശിക്കാൻ പോകയാ. ആമേൻ ആമേൻ
അടുത്ത് നിൽക്കുന്ന ആ കൈ കൊടുത്തേച്ച് പറ ഈ ദിവസങ്ങളിൽ ഞാനൊന്ന് കത്താൻ പോവാന്ന് പറഞ്ഞു. അമേൻ. എടാ ആത്മാവിന്റെ തീ വീണ ഒരാൾ പാട്ട് പാടാൻ ഇരുന്നേറ്റ് രണ്ട് പാട്ട് പാടുമ്പോൾ അറിയാതെ ഞാൻ ആത്മാവിലാവും. ഒരാമി വരുന്നില്ല. അതിന് ശ്രുതിയത്തോ ലയോത്തോ ഒന്നും അറിയത്തില്ല. പാട്ടിന്റെ അടി തെറ്റിയോ പിച്ച് ഔട്ടായോ ഇതൊന്നും അറിയത്തില്ല. പിച്ച് ഔട്ടായത് ഇല്ലെങ്കിലും പാടുന്നവരെ പോലെ അഭിഷേകം ഉണ്ടെങ്കിൽ ജനം കത്തിക്കൊണ്ടേയിരിക്കും. ആമേൻ, ആമേൻ. ഒരു പ്രസംഗം എഴുന്നേറ്റ് പ്രസംഗിച്ചു ഒരു വഴമ്പുമില്ല, ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ ജനം കത്തിക്കൊണ്ടിരിക്കുക. ഒരാമിയും വരുന്നില്ല. ചിലര് കർത്താവിന് സ്തോത്രം പ്രസംഗശാസ്ത്രം പഠിച്ചിട്ട് നിൽക്കുക, ജനമല്ല ഉറങ്ങിക്കൊണ്ടേയിരിക്കുക. അവര് പറയോ ഞങ്ങളുടെ സഭയാ സഭ എന്നാ എന്ന വചനമാ. ബോബസ് പറഞ്ഞ പോലെ പറയുക, രൂത്തെ ഉണക്കപ്പം തിന്നാതെ ചാറ്റി മുക്കി തിന്ന വിടുക. സ്വത്രം ചിലര് പറയും ഞങ്ങളുടെ സഭയിൽ വചനം ഒന്നിന്റെ ഭയങ്കര ആരാധനയാണ്. ഓ എന്റെ ബ്രദറെ, നിന്ന നൃത്തം ചെയ്യുന്ന ആരാ, അത് സഭയല്ല. സഭയാണോ, അവിടെ വചനം വേണം, അവിടെ ആരാധന വേണം, അവിടെ അഭിഷേകം വേണം, അവിടെ വിശുദ്ധി വേണം, അവിടെ വേർപാട് വേണം, അവിടെ ദൈവകൃപ വേണം, അവിടെ പരിശുദ്ധാത്മ ശക്തി വേണം. ഇതെല്ലാം കൂടെ ചേരുന്ന ആ സഭ വരിക വെളിപ്പാടിലോട്ട്. എന്നോട് കർത്താവ് ഇന്ന് പറയുക, ഇന്ന് ചിലരെ കത്തിക്കും ദൈവം. നിനക്കെതിരെ മന്ത്രം ചെയ്യുന്നവർ ഈ ദിവസങ്ങളിൽ നിന്നോട് വന്ന് പറയും, അമ്മീ നിനക്കെതിരെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, കാരണം ഞങ്ങൾക്ക് അടുക്കാൻ പറ്റാത്തൊരു തീ നിൽക്കുക നിനക്ക്. ഇസ്രായേൽ മക്കളെ കുറിച്ചേ, ഇസ്രായേൽ മക്കളെ കുറിച്ചേ 105 സങ്കീർത്തനം എടുത്തേ, തുടങ്ങാൻ പോവാ പ്രസംഗം. 105 സങ്കീർത്തനം 39 വായിൽ അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു. അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു. രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി. തീ നിർത്തി. ഒരാമീ വരുന്നില്ല. വാക്യത്തിലേക്ക് കാരണം പരിശുദ്ധാത്മാ പറയുക. സ്തോത്രം. പകൽ മേഘം വിരിച്ചു, രാത്രി തീ നിർത്തി. ഒരാമീ വരുന്നില്ല. ഈ ഒരു വേദപണ്ഡിതാവ് എഴുതിയ ഒരു ഭാഗം ഞാൻ ഒരിക്കൽ വായിച്ചപ്പം വായിച്ച ഞാൻ ആത്മാവിലായി. അദ്ദേഹത്തിന് കിട്ടിയൊരു റവലേഷൻ എഴുതിയേക്കുക. ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ തീ കത്തിക്കൊണ്ട്, എന്നിട്ട് എഴുതിയിരിക്കുക, മരുഭൂമിയിൽ സർപ്പങ്ങളുണ്ട്, പൂഴി മണ്ണിനകത്ത് കൂടുകത്തി മനുഷ്യന്റെ മണമടിച്ചാൽ അമ്മ മേമ്മണ്ണിനെ കുത്തി മാറ്റിക്കൊണ്ട് പൊങ്ങി വന്ന് കൊത്തിയച്ച് താഴുന്ന സർപ്പങ്ങളുണ്ട്. പക്ഷേ ഒറ്റ ഇസ്രായേലിനെ സർപ്പം തൊട്ടില്ല. അതിന്റെ കാരണം പറയാം, അവർക്ക് മുമ്പിൽ പോയ തീ മരുഭൂമിയിലെ മണ്ണിലിറങ്ങിയിട്ട് കൊത്താൻ കൊതിച്ചവനെ ഇരുത്തിയാണ് തിരുത്തി കരിച്ചു. ആരാധിക്കുന്ന നിന്നോടാ ദൈവത്തിന്റെ ദൂത്, നിനക്കതിനെ പിണമ്പിളർത്തി ആടാൻ പലതും രംഗത്ത് വന്നതാ. അടുക്കാത്തിന്റെ രഹസ്യം അറിയാമോ? ഒരു തീ മുമ്പിൽ നിൽക്കുക. കൈ ഇങ്ങോട്ട് പിടിച്ച്. എത്ര നാള് കൊണ്ട് ഈ കൈ പൊങ്ങത്തില്ല? ആറു മാസമായി ഈ കൈ പൊങ്ങത്തില്ല. യേശു ചെയ്യാൻ പോവാ. കണ്ണു തുറന്ന് നോക്കി നിന്നു. യേശുവിന്റെ കരം ഇവളെ തൊടുകയാ, സൗഖ്യമാക്കുന്ന കരം. ആ ഇനി ഒന്ന് മെല്ലെ നിന്നെ. ആ അങ്ങനെ തന്നെ പിടിച്ചോണം കൈ. ആ കൈ മേപ്പോട്ട് പൊങ്ങട്ടെ. ആ പൊങ്ങട്ടെ, 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 ഇനിയും പൊങ്ങട്ടെ. ഇപ്പൊ പൊങ്ങിയോ? ഒന്നുകൂടെ താത്തിട്ടെ, പിന്നെയും പൊക്കിക്കേ, പിന്നെയും താത്തിട്ടെ, പിന്നെയും പൊക്കിക്കേ. ഇപ്പൊ പൊങ്ങിയോ? ആറ് മാസം കൊണ്ട് പൊങ്ങാതിരുന്ന കയ്യെ കർത്താവ് പൊക്കി. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് കേട്ട വചനം നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കൈകൾ TV സ്ക്രീനിന് നേരെ നീട്ടുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് വിശ്വാസത്താൽ TV സ്ക്രീനിലേക്ക് കരങ്ങൾ നീട്ടിയ ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനം
ഇപ്പോൾ തന്നെ അവരിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾ കൊണ്ട് അവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ, രോഗത്തിൻ്റെ ബാധകൾ, അന്ധകാര ശക്തികൾ, ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്കാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഭയങ്കര വിടുതൽ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവ്, രോഗികളെ നിൻ്റെ കൈ തൊടണം, ശാപങ്ങളെ അഴിക്കണം, പൈശാചിക മണ്ഡലങ്ങളെ പൊട്ടിക്കണം, അത്ഭുതങ്ങൾ ചെയ്യണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം കെ പി എസ് മേനോൻ ഹാളിൽ വരിക. എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മുതൽ 2 വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മുതൽ 9:30 വരെയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. അനുഗ്രഹത്തിൻ്റെ 2 ദിനങ്ങൾ തിരുവനന്തപുരത്ത്, 2016 ഡിസംബർ 5-6 തീയതികളിൽ രാവിലെ 10 മുതലും വൈകിട്ട് 6 മുതലും ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു. സ്ഥലം പഞ്ചായത്ത് ഹാൾ, വെള്ളയമ്പലം. കൗൺസിലിംഗിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. രോഗികൾക്കായി ബ്രദർ അനി ജോർജ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബ്രദർ അനി ജോർജിനെ നേരിട്ട് കാണുവാനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുവാനും ഇതാ ഒരു സുവർണാവസരം. കോട്ടയത്ത് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8 മുതൽ 11 വരെയും തിരുവല്ലായിൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മുതൽ 10 വരെയും മൂവാറ്റുപുഴയിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8 മുതൽ 11 വരെയും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ പറയുന്ന നമ്പരുമായി ബന്ധപ്പെടുക.